മഹ്ശറയിലേക്ക് ആളുകൾ പോകുന്ന രംഗം. ഖബറിൽ നിന്ന് മഹ്ശറയിലേക്ക് 12 രൂപത്തിലാണ് ആളുകൾ പോകുന്നതെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഅ്മിനെ ശ്രദ്ധിക്കണം മുഅ്മിനെ, അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ, യൗമ യുൻഫഖു ഫിസ്സൂർ ഫതഅ്തൂന അഫ്വാജാ. വല്ലാത്തൊരായത്താണത്. ഈ ആയത്തിന്റെ വിശദീകരണം ചോദിച്ച് ഒരു ദിവസം മുത്ത് റസൂലിന്റെ അടുത്തേക്ക് വന്നു മഹാനായ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു. മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു ഹബീബായ നബിയുടെ അടുത്തേക്ക് വന്നു. ഞാൻ അവസാനിപ്പിക്കുകയാണ്, നിന്റെ ഒരു മൊത്ത വിഷയോടും പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ കൂടൽ ആഖിറത്തിലേക്ക് ഉപകരിക്കുന്ന കൂടലാക്കി അനുഗ്രഹിക്കട്ടെ. മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻ മുത്ത് റസൂലിന്റെ അടുത്തേക്ക് വരുന്നു. ഇന്നത്തെ ഹബീബായ നബിയോട് പറയുന്നു, നബിയെ അഖ്ബിർനി അൻ ഖൗലിഹി തആല, വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞൊരായത്തിന്റെ വിശദീകരണം തേടിയാണ് ഞാൻ ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. അല്ലാഹു ഖുർആനിലൂടെ പറയുന്നുവല്ല, യൗമയും ഫഹു ഫിസ്സൂർ ഫതഅ്തൂന അഫ്വാജാ. സൂറന്ന കാഹളത്തിൽ അവസാനത്തെ ഊതൂതി കഴിഞ്ഞാൽ പിന്നെ നിങ്ങളെല്ലാവരും സംഘം സംഘമായി മഹ്ശറയിലേക്ക് പോകുമെന്ന് ഖുർആൻ പറഞ്ഞല്ലോ. എങ്ങനെയാണ് നബിയെ ഈ സംഘം സംഘമായുള്ള പോക്ക്? അതിനൊരു വിശദീകരണം തരണമെന്ന് മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു മുത്തുനബിയോട് പറഞ്ഞപ്പോഴത്തേക്ക് ഫബകാ റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ റസൂല് കരയുകയാണ്. കരഞ്ഞ് ഹബീബായ നബി തങ്ങളുടെ താടിരോമം നനഞ്ഞുപോയി. വസിയാബുഹു, റസൂലുള്ളാഹിന്റെ വസ്ത്രവും നനഞ്ഞുപോയി. കാരണം ആ ഒരു പിക്ചർ രംഗം കൃത്യമായിട്ട് മുത്തുനബിക്കറിയാം. അതുകൊണ്ട് മുത്തുനബിയുടെ കവിളും താടിയും ഈ വസ്ത്രമൊക്കെ കണ്ട് ശരിക്കും നനഞ്ഞു പോയി. എന്നിട്ട് പറഞ്ഞു, മുആദേ, എത്ര ലാഘവത്തോടു കൂടെയാ നിന്റെ ചോദ്യം. മുആദേ ലഖദ സഅൽതനീ അൻ അംരിൻ നളീം, വല്ലാത്ത ഒരു കാര്യത്തെ കുറിച്ചാണ് നീ എന്നോട് ചോദിച്ചിട്ടുള്ളത്. മുആദേ, എത്ര ലാഘവത്തോടെയാണ് നിന്റെ ചോദ്യം. ഇത് വല്ലാത്ത ഒരു ചോദ്യമാണ് മുആദേ. തുഹ്ശറു ഉമ്മത്തി അലസ്നൈ അശറ സിൻഫാ, 12 രൂപത്തിലാണ് എന്റെ ഉമ്മത്ത് ഖബറിൽ നിന്ന് മഹ്ശറയിലേക്ക് ഒരുമിച്ച് കൂട്ടപ്പെടുന്നതെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. 12 രൂപത്തിലാണ് ഈ ഉമ്മത്ത് ഖബറിൽ നിന്ന് മഹ്ശറയിലേക്ക് ഒരുമിച്ച് കൂട്ടുന്നത്. അതിലേക്കൊക്കെ ഖുർആൻ സൂചന നൽകിയിട്ടുണ്ട്. ഒരു വിഭാഗം ലൈസലഹും യദാനി വലാ രിജ്ലാൻ, കയ്യും കാലുമില്ലാത്ത ആളുകളുണ്ട് മുഅ്മിൻ. അവർ ഉരുണ്ട് മറിഞ്ഞ് കഷ്ടപ്പെട്ട് മഹ്ശറയിലെത്തുന്നവരുണ്ട്. മറ്റൊരു വിഭാഗം യുഹ്ശറൂന, അവർ മഹ്ശറയിലേക്ക് ഒരുമിച്ച് കൂട്ടപ്പെടുന്നു. അലാ സൂറത്തിൽ ഖനാസീർ, പന്നികളുടെ കോലത്തിൽ. തല കൃത്യമായി പന്നിയുടെ തല, ഉടലൊക്കെ മനുഷ്യൻ്റെ ഉടല്. ആ രൂപത്തിൽ മഹ്ശറയിൽ ഒരുമിച്ച് കൂട്ടപ്പെടുന്നവരുണ്ട്. ഈ നാവ് എന്ന് പറഞ്ഞ സാധനം ഇല്ലാത്ത രൂപത്തിൽ മഹ്ശറയിൽ ഒരുമിച്ച് കൂട്ടപ്പെടുന്ന ആളുകളുണ്ട്. നേരെ തല താഴെയും കാല് മുകളിലുമായി മഹ്ശറയിൽ ഒരുമിച്ച് കൂട്ടപ്പെടുന്ന ആളുകളുണ്ട്. ബുത്തൂനുഹും കൽ ബുയൂത്ത്, വയറോകെ വീർത്തിട്ട് ആ പ്രയാസപ്പെടുന്ന ആ നിലയിൽ മഹ്ശറയിൽ ഒരുമിച്ച് കൂട്ടപ്പെടുന്ന ആളുകളുണ്ട്. വായയിൽ നിന്ന് നിരന്തരമായി രക്തവും ചലവും ഒഴുകിക്കൊണ്ടിരിക്കുന്ന രൂപത്തിൽ മഹ്ശറയിൽ ഒരുമിച്ച് കൂട്ടപ്പെടുന്നവരുണ്ട്. അല്ലാഹുമ്മ സല്ലിംനാ പടച്ചോനെ, അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അങ്ങനെയൊക്കെ ആയിട്ട് 12 വിഭാഗമായിട്ടാണ് എൻ്റെ ഉമ്മത്ത് ഖബറിൽ നിന്ന് മഹ്ശറയിൽ ഒരുമിച്ച് കൂട്ടപ്പെടുന്നത്. അങ്ങനെയൊക്കെ ചില ആളുകൾ ഉണ്ടാകും. ഈ കൂട്ടത്തിൽ നിസ്കരിക്കാത്തവരുണ്ട്, പറഞ്ഞ രൂപത്തിൽ. അയൽവാസികളെ പ്രയാസപ്പെടുത്തുന്നവർ, നിരന്തരം നാവ് കൊണ്ട് മറ്റുള്ളവർക്ക് ശല്യമുണ്ടാക്കുന്നവർ, മാതാപിതാക്കളെ വെറുപ്പിക്കുന്നവർ, അവരെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന വാക്കുകൾ പറയുക, പ്രവർത്തിക്കുക, ആ സ്വഭാവമുള്ളവരുണ്ട്. കള്ളസാക്ഷി പറയുന്നവരുണ്ട്, ഹറാമായ മുതൽ കഴിക്കുന്നവരുണ്ട്. ഓരോരുത്തരെയും മഹ്ശറയിൽ നിന്ന് ഈ കോലം കൊണ്ട് കൃത്യമായി തിരിച്ചറിയപ്പെടും എന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്. സുദീർഘമായ ഹദീസ അതിലൂടെ ആ കാര്യങ്ങളൊക്കെ വിശദീകരിക്കുന്നുണ്ട്. അതുകൊണ്ട് മുഅ്മിൻ നമ്മളൊക്കെ പോകേണ്ടവരാണ്. ഒരു പക്ഷേ നാളെ ഈ സമയമാകുമ്പോഴത്തേക്ക് എല്ലാം കഴിഞ്ഞ് നമ്മൾ ഇതിൻ്റെ അടിയിലെത്തിയിട്ടുണ്ടാവും. ഇല്ലാന്നൊന്നും പറയാനാർക്കും കഴിയൂല. നാളെ ഒരു പക്ഷേ ഈ സമയമാകുമ്പോഴത്തേക്ക് എല്ലാം കഴിഞ്ഞ് ഇതിൻ്റെ അടിയിലെത്തിയിട്ടുണ്ടാവും. കുളിപ്പിക്കലും കഴിഞ്ഞു, കഫൻ ചെയ്യലും കഴിഞ്ഞു, നിസ്കാരം കഴിഞ്ഞു. ചോദ്യം നടക്കായിരിക്കും, എടോ ഒമ റബ്ബുക്ക, ഒമ നബിയുക്ക, ഒമ ദീനുക്ക, ഒമ കിബിലത്തുക്ക. അതിലേക്കു രണ്ടു മലക്കുകൾ ഉണ്ടെന്നതും മുൻകരന കീറന്നാണ് നാമം എന്നതും കണ്ടാൽ വിറക്കും രൂപമാണവർക്കുള്ളതും എന്നും ഹദീസിൽ തന്നെയാ പറയുന്നതും. അബ്ബേദു നബിയേ ദാനദീനും നേതാ, ചോദ്യം നിദാനതിനുത്തരം ചെയ്യേണ്ടതാ. അള്ളാഹു സന്തോഷാക്കി തരട്ടെ, അള്ളാഹു റാഹത്താക്കി തരട്ടെ.